അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുതിയ ക്ലാസ്സിലേക്കും പുതിയ വർഷത്തിലേക്കും നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ആയിഷ എന്നാണ്. ഞാൻ എടുക്കുന്ന വിഷയം ഫിഖ് ആണ്. നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾ ഈ വർഷം മജ്‌ലിസിൻ്റെ എക്സാം എഴുതേണ്ടവരാണ്. അതിന് അല്ലാഹു നിങ്ങൾക്കെല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ. അതേപോലെ തന്നെ നമ്മെ നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊറോണ എന്ന മഹാവിപത്തിൽ നിന്നും അല്ലാഹു നമ്മളെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾ നിരന്തരം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. നമുക്ക് ഫിഖ്ഹിൽ ആദ്യമായി പഠിക്കാനുള്ള പാഠം, ഫിഖ്ഹ് ഒരു ആമുഖം എന്നതാണ്. ഫിഖ്ഹ് ഒരു ആമുഖം എന്നതാണ്. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഫിഖ്ഹിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. എന്താണ് ഫിഖ്ഹിൽ പറയുന്ന കാര്യങ്ങൾ? എന്തിനെക്കുറിച്ചാണ് ഫിഖ്ഹിൽ പറയുന്നത്? നമസ്കാരം. ആ നോമ്പ്, സകാത്ത്, ആ ഹജ്ജ് ഒക്കെ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫിഖ്ഹിൽ പ്രതിപാദിക്കുന്നത്. ഇസ്ലാമിൻ്റെ ആദർശവും വിശ്വാസവും അടിസ്ഥാനമാക്കി ഒരു മുസ്ലിം തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പകർത്തുകയും പാലിക്കുകയും ചെയ്യേണ്ട നിയമ നിർദ്ദേശങ്ങളെയാണ് ഫിഖ്ഹ് അഥവാ കർമ്മശാസ്ത്രം എന്ന് വിളിക്കുന്നത്. മനസ്സിലാക്കൽ, ജ്ഞാനം എന്നൊക്കെയാണ് ഇതിൻ്റെ അറബിയിലുള്ള അർത്ഥം. എന്താണ് മനസ്സിലാക്കൽ, ജ്ഞാനം? മനസ്സിലാക്കൽ, ജ്ഞാനം എന്നൊക്കെയാണ് ഇതിൻ്റെ അറബിയിലുള്ള അർത്ഥം. ഫിഖ്ഹ് കൂടി ഉൾപ്പെടുന്ന സമഗ്രമായ ഇസ്ലാമിക ജീവിതക്രമത്തിൻ്റെ ആകെ തുകയാണ് ഇസ്ലാമിക ശരീഅത്ത് അഥവാ ഫിഖ്ഹിൽ പറയുന്ന നിയമങ്ങളും ഇസ്ലാമിക നിയമങ്ങളാണ്. അല്ലാഹുവിൻ്റെ കിതാബായ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമാണ് ഫിഖ്ഹിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ. അപ്പോൾ ഫിഖ്ഹിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ എന്തൊക്കെയാണ്? ഖുർആനും സുന്നത്തുമാണ്. ഖുർആനും സുന്നത്തുമാണ് ഫിഖ്ഹിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ. ഖുർആനും സുന്നത്തുമാണ് ഫിഖ്ഹിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ. നിർബന്ധമായ അനുഷ്ഠാന കർമ്മങ്ങളൊക്കെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. നമസ്കാരം, നോമ്പ്, സകാത്ത്, ഹജ്ജ്, സാമ്പത്തിക ഇടപാടുകൾ തുടങ്ങിയവയൊക്കെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണമായിക്കൊണ്ട് ഖുർആനിൽ കാണുന്നതാണ്, നിങ്ങൾ നമസ്കരിക്കുക, വഖീമു സലാത്ത, വാത്തു സകാത്ത, നിങ്ങൾ നമസ്കാരം നിലനിർത്തുക, നിങ്ങൾ സകാത്ത് കൊടുക്കുക, നിങ്ങൾ നോമ്പ് നോക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ നമസ്കാരം എങ്ങനെ നമസ്കരിക്കണമെന്നോ എത്ര റക്കാത്ത് നമസ്കരിക്കണമെന്നോ അതിൻ്റെ സമയങ്ങൾ എപ്പോഴൊക്കെയാണ് എന്ന് ഖുർആനിൽ നോക്കിയാൽ കാണാൻ സാധിക്കുകയില്ല. അതേപോലെ തന്നെയാണ് നോമ്പും. നോമ്പ് ഏത് സമയം മുതൽ ഏത് സമയം വരെ നോക്കണമെന്നും ഖുർആനിൽ പറഞ്ഞിട്ടില്ല. ഇതിൻ്റെ വിശദീകരണമാണ് അഥവാ ഈ അനുഷ്ഠാന കർമ്മങ്ങളുടെ വിശദീകരണമാണ് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നിങ്ങൾ നന്നായി ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ, ശ്രദ്ധിച്ചിരുന്നാലേ മനസ്സിലാവുള്ളൂ കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ആർക്കെങ്കിലും വല്ല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമോ അവ്യക്തതയോ ഉണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തീർപ്പ് കൽപ്പിക്കുമായിരുന്നു.
അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായപ്പോൾ ഖുർആനും സുന്നത്തും മനസ്സിലാക്കിയ സഹാബി പണ്ഡിതന്മാർ ഈ ദൗത്യം ഏറ്റെടുത്തു. അങ്ങനെ സഹാബികൾ തുടങ്ങിയതിനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു തുടങ്ങിയ സഹാബികളും ഖലീഫമാരും, അതുപോലെ തന്നെ ഇബ്നു മസ്ഊദ്, ഇബ്നു അബ്ബാസ് തുടങ്ങിയ സഹാബി പണ്ഡിതന്മാരൊക്കെ അവരിൽ പ്രധാനപ്പെട്ടവരാണ്. അതേപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ തുടങ്ങിയവരും പ്രധാനപ്പെട്ട സഹാബി വനിതകളാണ്. ഇവരൊക്കെയായിരുന്നു അവരെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നത്. ഇവരും അള്ളാഹുവിലേക്ക് യാത്രയായപ്പോൾ സഹാബിമാരുടെ കൂടെ ജീവിച്ച ഖുർആനും സുന്നത്തും മനസ്സിലാക്കിയ ആളുകൾ എന്ത് ചെയ്തു? ഈ ദൗത്യം ഏറ്റെടുത്തു. ഇവരാണ് താബികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അഥവാ സ്വഹാബിമാരെ പിൻപറ്റിയ ആളുകളെയാണ് താബിഉകൾ എന്ന് പറയുന്നത്. എന്താ പറയുക? താബിഉകൾ. സ്വഹാബിമാരെ പിൻപറ്റിയ ആളുകളെയാണ് താബിഉകൾ എന്ന് പറയുക. അപ്പോൾ താബികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? സ്വഹാബിമാരെ പിൻപറ്റിയ ആളുകളാണ്. അതിനുശേഷം അഥവാ ഈ താബികൾക്ക് ശേഷം പിന്നീട് വന്ന ടീം ആരായിരുന്നു? താബികളാണ്. അഥവാ താബികളെ പിൻപറ്റിയ ആളുകളെയാണ് താബികൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചത് എന്തൊക്കെ പഠിച്ചു? ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, പിന്നെ സ്വഹാബിമാർ, പിന്നീട് താബികൾ, പിന്നീട് താബികൾ. ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഈ ഫിഖ് എന്ന മഹത്തായ ശാഖ നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്, അതല്ലെങ്കിൽ അതിൻ്റെ ആവിർഭാവം എങ്ങനെയാണ്? കാലം മാറുന്നതിനനുസരിച്ച് ജനങ്ങൾക്കിടയിൽ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത്തരം പ്രശ്നങ്ങളിൽ എന്ത് നിലപാട് എടുക്കണമെന്ന് ഖുർആനും സുന്നത്തും മനസ്സിലാക്കിയ അതിനോടൊപ്പം തന്നെ സത്യസന്ധതയും വിശ്വസ്തതയുമുള്ള പണ്ഡിതന്മാർ പുതിയ വിധികൾ കണ്ടെത്തി. അങ്ങനെയാണ് ഫിഖ് എന്ന മഹത്തായ ശാഖ ഉണ്ടായത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മദ്ഹബുകളുടെ ഇമാമുകളെ കുറിച്ചാണ്. പ്രധാനപ്പെട്ട മദ്ഹബിൻ്റെ ഇമാമുകൾ ആരൊക്കെയാണ്? പ്രധാനപ്പെട്ട മദ്ഹബിൻ്റെ ഇമാമുകൾ നാല് പേരാണ്. അഥവാ മുജ്തഹിദീങ്ങളായ ഫിഖ് പണ്ഡിതന്മാർ അറിയപ്പെടുന്നത് നാല് പേരാണ്. ഒന്ന് ഇമാം അബൂഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം അബൂഹനീഫ റളിയല്ലാഹു അൻഹു. രണ്ട് ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു. എല്ലാവർക്കും കാണില്ലേ? എല്ലാവരും ശ്രദ്ധിക്കണില്ലേ? മൂന്ന് ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി റളിയല്ലാഹു അൻഹു. നാലാമത്തത് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ഒന്നുകൂടി പറയാ, പ്രഫിഖി പണ്ഡിതന്മാർ മദ്ഹബിൻ്റെ ഇമാമുകൾ നാല് പേരാണ്. അതിൽ ഒന്നാമത്തെ ഇമാം അബൂഹനീഫ റളിയല്ലാഹു അൻഹു, രണ്ട് ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു, മൂന്ന് ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി റളിയല്ലാഹു അൻഹു, നാല് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. എല്ലാവർക്കും മനസ്സിലാണ്ടാ? ശ്രദ്ധിക്കണില്ലേ? അപ്പോൾ ഇത് ഈ നാല് പേരാണ്. ഇനി ഈ നാല് ഇമാം അബൂഹനീഫ അറിയപ്പെടുന്നത് ഹനഫി മദ്ഹബ്, മാലിക് ബിൻ അനസ് മാലിക് മദ്ഹബ്, അതുപോലെ ഷാഫി മദ്ഹബിൻ്റെ ഷാഫി മദ്ഹബ്, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അറിയപ്പെടുന്നത് ഹംബലി മദ്ഹബ് എന്ന പേരിലാണ് ഇവരുടെ മദ്ഹബുകളൊക്കെ അറിയപ്പെടുന്നത്. ഒന്നുകൂടി പറഞ്ഞുതരാം, അബൂഹനീഫയുടെ മദ്ഹബ് ഹനഫി മദ്ഹബ്, മാലിക് ബിൻ അനസിൻ്റെ മദ്ഹബ് മാലിക്കി മദ്ഹബ്, ഇമാം ഷാഫി റളിയല്ലാഹുവിൻ്റെ മദ്ഹബ് ഇമാം ഷാഫി മദ്ഹബ്, അതുപോലെ ഇമാം അഹമ്മദ് ബിൻ ഹംബലിൻ്റെ മദ്ഹബ് ഹംബലി മദ്ഹബ് എന്ന പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഇനി ഈ മദ്ഹബ് എന്നതിൻ്റെ അർത്ഥം എന്തൊക്കെയാണെന്ന് അറിയോ? അഭിപ്രായം മാർഗം എന്നൊക്കെയാണ്. മദ്ഹബ് എന്നതിൻ്റെ അർത്ഥം അഭിപ്രായം മാർഗം എന്നൊക്കെയാണ്. അഭിപ്രായം മാർഗം എന്നൊക്കെയാണ് മദ്ഹബിൻ്റെ അർത്ഥം. ഇനി എങ്ങനെയാണ് മദ്ഹബുകൾ ഉണ്ടായത് എന്നാണ് പറയുന്നത്. ഈ നാല് മദ്ഹബുകളും അഥവാ ഈ ഓരോ മദ്ഹബിൻ്റെ കീഴിലും കുറേ ശിഷ്യന്മാർ പഠിക്കും. അപ്പോൾ ഈ ഓരോ മദ്ഹബിൻ്റെ കീഴിൽ പഠിക്കുന്ന ശിഷ്യന്മാരുടെ
അല്ലെങ്കിൽ ആ ശിഷ്യന്മാരിലൂടെ ഈ ഓരോരുത്തരുടെ അഭിപ്രായങ്ങളും ജനങ്ങൾക്കിടയിൽ പ്രചരിച്ചു. ഈ പണ്ഡിതന്മാർക്കൊക്കെ ചിലപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഓരോ പണ്ഡിതന്മാരുടെയും അഭിപ്രായങ്ങൾ പിൻപറ്റുകയും പിന്തുടരുകയും ചെയ്യുന്ന ജനവിഭാഗങ്ങൾ ഉണ്ടായി. അങ്ങനെയാണ് എന്തുണ്ടായത് മദ്ഹബ് ഉണ്ടായത്. ഓരോ സിഖ് പണ്ഡിതന്മാരുടെയും അഭിപ്രായങ്ങൾ പിന്തുടരുകയും പിൻപറ്റുകയും ചെയ്യുന്ന പണ്ഡിതന്മാർ ഉണ്ടായി, അഥവാ അവരുടെ ആശയങ്ങളൊക്കെ ജനങ്ങൾക്കിടയിലൂടെ പ്രചരിച്ചു. അങ്ങനെയാണ് വ്യത്യസ്ത മദ്ഹബുകൾ ഉണ്ടായത്. ഇനി ഒരു മദ്ഹബിനെ മാത്രം എല്ലാ മദ്ഹബും അനുസരിച്ച് നമുക്ക് ജീവിക്കണം എന്നൊന്നുമില്ല. ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിച്ചാൽ മതി. എന്നാലും ചില ആളുകൾ ഒരു മദ്ഹബിനെ മാത്രം പിൻപറ്റുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ എല്ലാ മദ്ഹബിൻ്റെ അഭിപ്രായങ്ങളിൽ നിന്നും ഏറ്റവും നിയുക്തമായ അഭിപ്രായം തിരഞ്ഞെടുത്ത് ജീവിക്കുന്ന ആളുകളുമുണ്ട്. ഇനി ഒരു മദ്ഹബിനെ മാത്രം പിൻപറ്റുന്നതിന് പറയുന്ന പേരാണ് തക്ലീദ്. എന്താ പേര് പറയുക? അനുകരണം. തക്ലീദ് എന്ന് പറഞ്ഞാൽ അനുകരണം. എന്താണ് പറയുക? തക്ലീദ്. ഒരു മദ്ഹബിനെ മാത്രം പിൻപറ്റുന്നതിനാണ് തക്ലീദ് എന്ന് പറയുക. തക്ലീദ് തക്ലീദ് ഒരു മദ്ഹബിനെ മാത്രം പിൻപറ്റുന്നതിനാണ് തക്ലീദ് അഥവാ അനുകരണം എന്ന് പറയുക. ഒരു മദ്ഹബിനെ സ്വീകരിക്കുന്ന ആളുകൾ മറ്റ് മദ്ഹബുകളെ തള്ളിക്കളയുകയോ അല്ലെങ്കിൽ അവരെ ആക്ഷേപിക്കുകയോ ചെയ്യരുത്. കാരണം അവർ പറയുന്നതും ഖുർആനും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. ഇനി കേരളത്തിൽ ഷാഫി മദ്ഹബും അനഫി മദ്ഹബും അനുസരിച്ചാണ് അവരുടെ ജനങ്ങൾ അവരുടെ ജീവിതം നയിച്ചു പോരുന്നത് അഥവാ അവരുടെ ജീവിതം നയിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒന്ന് ഞാൻ ഒരു ചെറിയൊരു രണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്താണ് ഫിഖ് എന്നതിൻ്റെ അറബിയിൽ പറയുന്ന അർത്ഥം? മോനെ നീ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കൽ ജ്ഞാനം. ഓക്കെ, മനസ്സിലാക്കൽ ജ്ഞാനം അതല്ലേ മനസ്സിലാക്കൽ ജ്ഞാനം. ഈ താബികൾ എന്ന് പറഞ്ഞാൽ ആരാണ് മോളെ? സഹാബിമാരെ പിൻപറ്റിയ ആളുകളെയാണ് താബികൾ എന്ന് പറയുക. സഹാബിമാരെ പിൻപറ്റിയ ആളുകളെയാണ് താബികൾ എന്ന് പറയുക. ഇനി മദ്ഹബ് എന്നതിൻ്റെ അർത്ഥം എന്താണ് മോനെന്ന് പറഞ്ഞാൽ? അഭിപ്രായം, മാർഗം. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? എല്ലാവരും വീട്ടിൽ നിന്ന് പാഠങ്ങളൊക്കെ നന്നായി വായിക്കുക. വർക്ക് ചെയ്യാൻ പിന്നീട് തരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും.